ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. കൊരിന്ത്യർക്കെഴുതിയ രണ്ടാമത്തെ ലേഖനം 4:17 നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രയേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. നൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. പ്രിയപ്പെട്ടവരെ, കഷ്ടതകളിലൂടെ ദുരിതങ്ങളിലൂടെ മനുഷ്യൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആപത്തുകൾ ജീവിതത്തെ വലയം ചെയ്യുന്നുണ്ട്. അനേകമനേകം അനർത്ഥങ്ങൾ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നുണ്ട്. അത്യാഹിതങ്ങൾ നമ്മെ ഞെരിക്കുന്നുണ്ട്, ഞെരുക്കുന്നുണ്ട്. സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ സമാധാനം ക്രിസ്തു തരുന്നതാണ് നമുക്കുള്ള ഏക ആശ്വാസം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നതെന്നാണ് കർത്താവ് പറഞ്ഞത്. കർത്താവിൻ്റെ ഒടുവിലത്തെ പ്രസംഗത്തിൽ പരസ്യ ശുശ്രൂഷയുടെ അവസാന നാളുകളിൽ ക്രൂസിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ 11 മാത്രം കൂട്ടി ഇരുത്തിക്കൊണ്ട് കർത്താവ് പറഞ്ഞ ഒടുവിലത്തെ പ്രസംഗം ഉപസംഹാരവാക്യം അങ്ങനെയാണ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 16:33 അങ്ങനെയാണ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇയ്യോവിൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുണ്ടായി, ആപത്തുകൾ ധാരാളം ധാരാളം ഉണ്ടായി. മക്കളെല്ലാവരും 7 3 പുത്രിമാരും അവർ ഒരു ദിവസം തന്നെ അത്യാഹിതത്തിൽ ഒരുമിച്ച് മരിച്ചു. മാത്രമോ, എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ടു. സാത്താൻ അസൂയാലുവായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇത്ര കൊണ്ടൊന്നും സാത്താന് മതി വരുന്നില്ല. കഷ്ടപ്പാട് വന്നപ്പോഴിയോ പറയുന്നത് യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നാണ്. ഇയ്യോവ് തളർന്നില്ല, ഇയ്യോവ് വാടിയില്ല. ഇയ്യോവിൻ്റെ പുസ്തകം 1:21 അങ്ങനെയാണ് പറയുന്നത്. ഇയ്യോവ് അത്യന്തം വേദനിച്ച് ദൈവത്തെ നമസ്കരിച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചുകൊണ്ട് പറയുകയാണ്, നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതിലൊന്നിലെയോ പാപം ചെയ്യുകയോ ദൈവത്തിൻ്റെ ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. കഷ്ടപ്പാട് വന്നു, ദുരിതം വന്നു, വലിയ വലിയ കെടുതികൾ വന്നു, ഇയ്യോവ് പാപം ചെയ്തില്ല. പിശാചിനൊന്നേ വേണ്ടു, അയ്യോവിനെ പാപം വരണം. നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ വരുമ്പോൾ നാം ദൈവത്തോട് പരിഭവിക്കുകയാണെങ്കിൽ പാപം വരും, നാം ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുകയാണെങ്കിൽ പാപം വരും, ദൈവത്തോട് മത്സരിക്കുകയാണെങ്കിൽ പാപം വരും, നമുക്ക് നിരാശ വരികയാണെങ്കിൽ പാപം വരും. അതാണ് സാത്താൻ ആഗ്രഹിച്ചത്. പക്ഷേ ഇയ്യോവിന് പാപം വന്നില്ല, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സാധാരണ രീതിയിൽ പറയാവുന്നൊരു വാക്കല്ലത്, എന്തോ ഒരാഴമേറിയ സമർപ്പണമാണ്, എന്തോ ഒരാഴമേറിയ ആത്മീയ വീക്ഷണമാണ്. എന്നാൽ സാത്താനുണ്ടോ പിന്മാറുന്നു, അവനുണ്ടോ തോറ്റുമാറുന്നു. അവൻ ലജ്ജയില്ലാതെ ഇയ്യോവിനെ തകർക്കാൻ, ഇയ്യോവിനെ പാപം ചെയ്യിക്കാൻ അവൻ മുന്നോട്ട് വരികയാണ്. പിന്നെയും സാത്താൻ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നു. അപ്പോൾ സാത്താൻ പിന്നെയും പറയുകയാണ്, ഇയ്യോവിൻ്റെ സ്വത്തിനല്ലേ കേടുവന്നുള്ളൂ, അവൻ്റെ മക്കളല്ലേ പോയുള്ളൂ, അവൻ എന്ത് നല്ല ആരോഗ്യമാണ്, അവനിപ്പോഴും ദൈവത്തിൻ്റെ ഭക്തി മുറുകെ പിടിച്ചിരിക്കാൻ കാരണമുണ്ട്, നല്ല ആരോഗ്യമല്ലേ, രോഗമൊന്നുമില്ലല്ലോ, കാണാം അവന് രോഗം വരട്ടെ. അപ്പോൾ അവൻ ദൈവത്തെ ത്യജിച്ച് പറയും എന്ന് സാത്താൻ ദൈവസന്നിധിയിൽ വെല്ലുവിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം വേദനയോട് അനുവദിച്ചു കൊടുത്തു, അവൻ്റെ ശരീരത്തിൽ നീ തൊട്ടുകൊള്ളൂ, പക്ഷേ ജീവനിൽ തുടരരുത്, അവന് മരണം വരുത്തരുത്, അവൻ്റെ ജീവനെ തുടരരുത്, ശരീരത്തിൽ തൊട്ടുകൊള്ളൂ എന്ന് പറഞ്ഞു. നാം വായിക്കുന്നത് 2:7 മുതൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് ഇയ്യോവിനെ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. ഉള്ളങ്കാൽ തൊട്ട് നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ഇയ്യോവിനെ ബാധിച്ചു. അസഹ്യമായ വേദന, താങ്ങാനാവാത്ത ദുരിതം, ശരീരമാസകലം വ്രണങ്ങൾ. ശരീരമാസകലം വ്രണങ്ങൾ എന്ന് മാത്രമല്ല, വ്രണങ്ങൾ അങ്ങ് വിങ്ങിപ്പഴുത്ത്, അത് ചിലത് പൊട്ടി അളിഞ്ഞ്, അത് ചോരയും ചലവും ഒഴുകിക്കൊണ്ടിരിക്കുന്നു, ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ആ ശരീരത്തിലെ വ്രണങ്ങൾ എപ്പോഴും അസഹ്യമായ ചൊറിച്ചിൽ. അതുകൊണ്ട് ഇയ്യോവ് എന്ത് ചെയ്തു എന്നാ വായിക്കുന്നത്. അങ്ങനെയാണ്, അവൻ റോട്ടിൻ കഷ്ണമെടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. ഇയ്യോവ് വലഞ്ഞുപോയി. കഠിനമായ വേദന, അസഹ്യമായ ചൊറിച്ചിൽ, ആസകലം ശരീരമാസകലം വ്രണങ്ങൾ, ശരീരം ആസകലം ദുർഗന്ധം വമിക്കുന്നതായ അത്യന്തം വേദനാകരമായ സാഹചര്യം. ഇയ്യോവ് വലഞ്ഞുപോയി.
അപ്പോഴൊരാശ്വാസം തരേണ്ടത് ഭാര്യയാണ്, ഭാര്യ ഒരു കുളിർമ തരേണ്ടതാണ്, ഭാര്യ ഒരു ആശ്വാസ വാക്ക് പറയേണ്ടതാണ്. കാരണം ഇത്രയും കാലം ഭക്തനായി ഇയ്യോവിൻ്റെ കൂടെ ജീവിച്ച ആ ഭാര്യ ഭക്തിയുടെ അനുഭവം എന്താ എന്നറിഞ്ഞവൾ അവളപ്പോൾ പറയുന്ന എന്താണ്? തീർത്തും വിപരീതമായ വാക്കുകളാണ് അവൾ പറയുന്നത്. അവൾ പറയുന്ന എന്താണ്? അവൻ്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. നീ ദൈവം നല്ലവനാണെങ്കിൽ നിനക്കിങ്ങനെ വരുത്തുമോ? മക്കളിങ്ങനെ നശിക്കുമോ? മക്കളെല്ലാവരും ഒരുമിച്ച് മരിക്കുമോ? ഇത്രയും വലിയ കഷ്ടനഷ്ടങ്ങൾ വരുമോ? ഇപ്പോഴിതാ നിൻ്റെ ശരീരത്തിൽ രോഗം വന്നിരിക്കുന്നു. ഈ ദൈവത്തെയാണോ നീ ഇനിയും ഭജിക്കുന്നത്? ദൈവത്തെ ത്യജിച്ച് കളക, ദൈവത്തോടുള്ള ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കാതെ ദൈവത്തെ ഉപേക്ഷിച്ച് കളയുക. എന്നിട്ട് ആത്മഹത്യ ചെയ്യരുതോ, ചാകരുതോ എന്നാണ് ആ സ്ത്രീ പറയുന്നത്. ഇയ്യോവിൻ്റെ ഉള്ളം നൊന്തുപോയി, ഇയ്യോ വല്ലാതെ വലഞ്ഞു പോയി. ഒരു നല്ല വാക്ക് ഭാര്യയിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചു, കഷ്ടപ്പാടിൻ്റെ മധ്യത്തിൽ ഒരാശ്വാസ വാക്ക് കിട്ടുമെന്ന് വിചാരിച്ചു. ഭാരപ്പെടേണ്ട, സാരമില്ല, നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം, നമുക്ക് ഒരുമിച്ച് കൈകൂപ്പാം, ഒരുമിച്ച് നമ്മുടെ നാഥൻ്റെ പാദം മൊത്താം, നമ്മുടെ നാഥൻ്റെ സന്നിധിയിൽ ചെന്ന് നമുക്ക് ഉള്ളു പകരാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ കഷ്ടപ്പാട് ലഘു കഷ്ടമല്ലേ, ഇതിനൊരവസാനമുണ്ട്, നമ്മുടെ കർത്താവ് നമുക്ക് നല്ല കാലം തരും, പ്രാർത്ഥിക്കാമെന്ന് അവൾ പറഞ്ഞിരുന്നെങ്കിൽ എന്തൊരാശ്വാസമാകുമായിരുന്നു. പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതമായി അവൾ പറയുന്നത് ദൈവത്തെ ത്യജിച്ച് കളക എന്നിട്ട് മരിച്ചു കളക എന്നാണ് പറയുന്നത്. ഇയ്യോവ് വലഞ്ഞു. പക്ഷേ ഇയ്യോവ് പറഞ്ഞു, എങ്കിലും നീ എന്താണ് ഒരു മണ്ടി സംസാരിക്കുന്നത് പോലെ ഇങ്ങനെ സംസാരിക്കുന്നത്? ബൈബിൾ പറയുന്ന വാക്ക് അങ്ങനെയല്ല, നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ? ഇതിലൊന്നിൽ ഇയ്യോവ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. ഏതായാലും ഭാര്യ പറയേണ്ട വാക്കല്ല പറഞ്ഞത്, പറയരുതാത്തതാണ് പറഞ്ഞത്, പറയരുതാത്തവൾ പറഞ്ഞു. അപ്പോൾ ഇയ്യോവിന് പ്രതീക്ഷയുണ്ട്, എൻ്റെ കുറേ സ്നേഹിതന്മാരുണ്ട്, ആത്മീയ സ്നേഹിതന്മാർ, എൻ്റെ വളരെ പ്രിയപ്പെട്ടവർ, അത്രമാത്രം എന്നോട് സ്നേഹമുള്ളവരാണ്. അവർ എൻ്റെ കഷ്ടപ്പാടിൽ എൻ്റെ കൂടെ ഇരിക്കും, അവർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും, എനിക്കൊരാശ്വാസ വാക്ക് തരും. അവരൊന്ന് വന്നിരുന്നെങ്കിൽ, മൂന്ന് പേരുണ്ട്, തേമാന്യനായ എലീഫസ്, ശൂഹ്യനായ ബിൽദാദ്, നയമാത്യനായ സോഫർ, മൂന്ന് പേരുണ്ട്. അവരൊന്ന് വന്നിരുന്നെങ്കിൽ അയ്യോ ഇങ്ങനെ ആശയോടെ നോക്കി നിൽക്കുകയാണ്, കൂട്ടായ്മയിലെ ദൈവമക്കൾ വരാൻ, കൂട്ടായ്മയിലെ സഹോദരങ്ങളൊന്ന് വരാൻ, അവരൊരു നല്ല വാക്ക് പറയാൻ ആശയോടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പക്ഷേ അവരാരും വന്നില്ല. ഇയ്യോവ് ഈ വേദന കൊണ്ട് പൊളയുമ്പോഴും ദുർഗന്ധം വമിക്കുന്ന വ്രണങ്ങളിങ്ങനെ പൊട്ടിയൊലിച്ച് ചീഞ്ഞ് അളിഞ്ഞ് ഒഴുകുമ്പോഴും, അപ്പോഴെല്ലാം ഇയ്യോവ് ദേഹവാസകലം ചുരണ്ടിക്കൊണ്ട് മാന്തിക്കൊണ്ടിരിക്കുമ്പോഴും, വേദന കൊണ്ട് വലയുമ്പോഴും ഇയ്യോവ് അങ്ങ് വെളിയിലേക്ക് നോക്കുകയാണ്. കൂട്ടായ്മക്കാർ വരുന്നുണ്ടോ? സ്നേഹിതന്മാർ വരുന്നുണ്ടോ? ആത്മീയ സഹോദരങ്ങൾ വരുന്നുണ്ടോ? ആശയോടെ നോക്കുകയാണ്. ഉണ്ടല്ലോ, അവർ വരുന്നുണ്ട്. ഭാഗ്യം, അയ്യോവിന് വലിയ പ്രതീക്ഷയായി. ഭാര്യ എഴുതാത്തത് പറഞ്ഞാലും ഇവരെന്നോടുകൂടെ ഇരുന്ന് നല്ല വാക്ക് പറയും, എനിക്കൊരാശ്വാസം തരും. അയ്യോവ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണുണ്ടായത്? അവർ വന്നു. അവർ വന്നിട്ട് ദേ വേർ സൈലൻ്റ് ഫോർ 7 days. 7 ദിവസത്തേക്ക് മൗനമായിരുന്നു. പറയേണ്ടത് അവർ പറഞ്ഞില്ല. അസഹ്യമായ അനുഭവങ്ങൾ താങ്ങാൻ വയ്യ. ദൈവജനമേ, നിങ്ങളോട് പറയട്ടെ, പറയരുതാത്തത് പറയുന്നവർ നിങ്ങളുടെ ചുറ്റുമുണ്ട്, പറയേണ്ടത് പറയാത്തവരും നിങ്ങളുടെ ചുറ്റുമുണ്ട്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പറയരുതാത്തത് പറയും, പറയേണ്ടത് പറയുന്നില്ല എങ്കിലും ദൈവവൈതലെ, ഇങ്ങനെ വിരുദ്ധ സാഹചര്യങ്ങൾ തെറുത്തുയർന്നു വരുമ്പോഴും ധൈര്യത്തോടെ നിൽക്കാൻ നിനക്ക് കഴിയുമോ? കഴിയും. എപ്പോൾ? നൊടിനേരത്തേക്കുള്ള ലഘുകഷ്ടമെന്ന് നീ കണ്ടാൽ മാത്രം മതി. അതൊരാത്മീയ വീക്ഷണമാണ്. ഇത് തൽക്കാലത്തേക്ക് മാത്രമുള്ളൊരു ദുരിതം, വലിയൊരു തേജസ്സിൻ്റെ നിത്യഘനം അത്യന്തം അനവധിയായി എനിക്ക് ലഭിക്കാൻ പോകുന്നു. വെളിപ്പെടുവാനൊരു തേജസ്സുണ്ട്. നിത്യജീവനിലേക്ക് ചെല്ലുമ്പോൾ അവിടെ രോഗമില്ല. നിത്യ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ യാതനയില്ല, അവിടെ കണ്ണുനീരില്ല, അവിടെ പ്രലപനങ്ങളില്ല, അവിടെ ആക്രന്ദനങ്ങളില്ല, അവിടെ കരച്ചിലുകളില്ല, അവിടെ ദുരിതങ്ങളില്ല, അവിടെ കഷ്ടപ്പാടുകളില്ല, അവിടെ എതിർപ്പുകളില്ല. അവിടെ എന്തോ ഒരു സൗഭാഗ്യം, എന്തോ ഒരു സമാധാനം, എന്തോ ഒരു സന്തോഷം, ആഹ്ലാദത്തിൻ്റെ ആരവാരവും സന്തോഷത്തിൻ്റെ സ്തുതിഘോഷവും ജീവനുള്ള ദൈവത്തിൻ്റെ ആരാധനയുടെ സൗകുമാരിയും നിറഞ്ഞ ആ സ്വർഗീയ അന്തരീക്ഷത്തിലേക്കല്ലയോ ഞാൻ ചെല്ലുന്നത്? ദൈവവൈതലേ, നമ്മുടെ ജീവിതത്തിൽ എതിർപ്പുകൾ വരുമ്പോൾ, മറ്റുള്ളവരിൽ നിന്ന് കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും വരുമ്പോൾ തളരല്ലേ, നാം നിരാശപ്പെടല്ലേ, ആരും ഭാരപ്പെടല്ലേ? ഓർക്കുക, അടിക്കടി ദുരിതം വരുമ്പോഴും തളരല്ലേ? നൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം മറക്കല്ലേ? നൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. സഫറിംഗ് ഹാർട്ട്, സഫറിംഗ് ലൈഫ്. പ്രിയപ്പെട്ടവരെ, സഫറിംഗ് ലൈഫ്, സഫറിംഗ് ഹാർട്ട് വലയുന്നവരാരല്ല യുവാക്കളെ കേൾക്കുന്നുണ്ട്? ദുരിതത്തിൽ ഉഴലുന്നവർ, ജീവിതമാകെ നിരാശയിൽ വലയുന്നവർ, മരിച്ചാൽ മതിയെന്ന് ഓർക്കുന്നവർ, ഒരിറ്റ് സ്നേഹത്തിന് വേണ്ടി ഉള്ളം കേഴുന്നവർ, എൻ്റെ ദൈവമേ, ഒരിറ്റ് സ്നേഹം കിട്ടിയിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കഴിഞ്ഞ ഒരവസരത്തിൽ TVയിലുള്ള ഈ പ്രസംഗം അത് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഒരാളെന്നെ വിളിച്ചു, സാറേ ഞാൻ ഒരു വിധവയാണ്, സാറെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, ഭർത്താവ് മരിച്ചിട്ട് എത്ര നാളായി?
പറഞ്ഞു, സാറേ ഭർത്താവ് മരിച്ചിട്ടില്ല. അപ്പോൾ പിന്നെന്താ വിധവയെന്ന് പറഞ്ഞത്? സാറേ ഭർത്താവ് മരിച്ചിട്ടില്ല, ഞങ്ങളൊരു വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്, പക്ഷേ ഞാൻ ഇന്നൊരു വിധവയെപ്പോലെയാണ് കഴിയുന്നത്. സാറിന് അർത്ഥം മനസ്സിലായില്ലേ? സാറിനിപ്പോഴും മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ എന്തോ പറയും പ്രിയപ്പെട്ടവരെ, ജീവിതമാകെ സ്നേഹത്തിന് വേണ്ടി കൊതികൂണ്ട് കഴിയുന്നവർ, ഭർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നവർ, ഭാര്യയുടെ ഒരു കരുണയ്ക്ക് വേണ്ടി കൊതിക്കുന്നവർ, മക്കളുടെ ഒരു സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നവർ, മാതാപിതാക്കളുടെ വാത്സല്യത്തിന് വേണ്ടി ദാഹിക്കുന്നവർ, വാത്സല്യത്തിന് വേണ്ടി വിശന്ന് പൊരിയുന്നവർ, ഭക്ഷണത്തിൻ്റെ വിശപ്പിനേക്കാൾ വലുതാണ് സ്നേഹത്തിൻ്റെ വിശപ്പ്. സഹോദരങ്ങളെ, ഭക്ഷണത്തിൻ്റെ പട്ടിണിയേക്കാൾ വലുതാണ് സ്നേഹത്തിൻ്റെ പട്ടിണി. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് സ്നേഹം കിട്ടുന്നില്ല, കൂട്ടുകാരിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല, നിങ്ങൾ അങ്ങോട്ട് ഉപകാരം ചെയ്തു, പക്ഷേ ഇങ്ങോട്ട് ഉപകാരം കിട്ടുന്നില്ല, സ്നേഹം കിട്ടുന്നില്ല. പ്രിയപ്പെട്ടവരെ, സ്വന്തം കുടുംബത്തിൽ സ്നേഹം കിട്ടുന്നില്ല. ഞാനങ്ങ് വഴിമാറി കൊടുക്കുകയല്ലേ നല്ലത്? അദ്ദേഹം സുഖമായിട്ട് ജീവിച്ചു കൊള്ളട്ടെ, അല്ല അവൾ സുഖമായിട്ട് കഴിഞ്ഞു കൊള്ളട്ടെ, ഞാൻ എന്തിനു വഴിമുടക്കി നിൽക്കണം? ഞാനങ്ങ് മാറിയേക്കാം, ഞാനങ്ങ് മരിച്ചേക്കാം. ഇങ്ങനെ ചിന്തിക്കുന്നവരില്ലേ പ്രിയപ്പെട്ടവരെ? ഈ കടഭാരത്തിൽ ഞാൻ എന്തിനു വലയണം? അങ്ങ് ജീവിതം ഒടുക്കുകയല്ലേ നല്ലത് എന്ന് ചിന്തിക്കുന്നവരില്ലേ? ദൈവ പൈതലേ, ഈ ചിന്തകളെല്ലാം പൈശാചിക ചിന്തകളാണ്, ആത്മഹത്യാ പ്രവണതകളെല്ലാം സാത്താന്യ ബാധകളാണ്, അത് ഭൂതബാധകളാണ്, നിത്യനരകത്തിൻ്റെ ഭീകര തീപ്പൊയ്യിലേക്ക് നിങ്ങളെ നയിച്ചു കൊണ്ടുപോകുവാനുള്ള പിശാചിൻ്റെ തന്ത്രങ്ങളും കൗശലങ്ങളും അവൻ്റെ ഉപായങ്ങളുമാണ്. ആ കുടുക്കിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത്, ആ കെണിയിൽ നിങ്ങൾ അകപ്പെട്ടു പോകരുത്. ദൈവത്തിന് സ്തോത്രം, എനിക്ക് ഈ ദുരിതമാണല്ലോ ഉള്ളത്, എന്നുണ്ട് എനിക്കൊരു വിശ്രമം. പ്രിയപ്പെട്ടവരെ, ദുരിതത്തിൽ വലയുന്നവർ, അയ്യോ വലഞ്ഞു, സ്നേഹിതന്മാരും മിണ്ടിയില്ല, മിണ്ടേണ്ടവർ മിണ്ടിയില്ല, അപ്പോൾ മിണ്ടേണ്ടവർ മിണ്ടിയില്ലെന്ന് മാത്രമല്ല, ഭാര്യ മിണ്ടരുതാത്തത് മിണ്ടുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം, അയ്യോ വലഞ്ഞുപോയി, അയ്യോ തളർന്നുപോയി, അയ്യോ വിഷമിച്ചു പോയി. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഈ കഷ്ടതകളിൽ കൂടി ജീവനുള്ള ദൈവം അയ്യോവിനെ തേജസ്കരിക്കുകയായിരുന്നു, അയ്യോവിനെ ശുദ്ധീകരിക്കുകയായിരുന്നു, അയ്യോവിൻ്റെ ആത്മാവിനെ കഴുകുകയായിരുന്നു. എൻ്റെ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അതെന്തോ ഒരു ഭാഗ്യമാണ് പ്രിയരെ, ഉള്ളത്തെ കഴുകുന്ന ദൈവസ്നേഹം, ഹൃദയത്തെ രൂപാന്തരപ്പെടുന്ന ദൈവത്തിൻ്റെ സ്നേഹം, ഈ കല്ല് ഉരച്ചുരച്ച് മൃദുലമാക്കുന്ന ദൈവസ്നേഹം, പരിക്കൻ പ്രകൃതിയെ ഉരച്ചുരച്ച് മൃദുലമാക്കുന്ന ദൈവസ്നേഹം, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതം ദൈവം ഉരച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അറിയുന്നുണ്ടോ? ഉരയ്ക്കുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ പരിഭവിക്കല്ലേ, എൻ്റെ ദൈവമേ വേദനിക്കുന്നല്ലോ, എനിക്ക് വേദനിക്കുന്നല്ലോ, പൊളയുന്നല്ലോ, പൊള്ളുന്നല്ലോ, നിങ്ങൾ പറയല്ലേ? സഹിപ്പാൻ കഴിയുന്നതിന് മീതേ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കല്ലേ? അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യർ കഴിയ ഒന്നാമത്തെ ലേഖനം 10-ാം അധ്യായത്തിൽ അങ്ങനെയാണ് പറഞ്ഞത്, ദൈവം വിശ്വസ്തൻ, നമുക്ക് സഹിപ്പാൻ കഴിയുന്നതിന് മീതേ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ അവൻ പരീക്ഷയോടുകൂടെ പോക്കുവഴി ഉണ്ടാക്കും. ദൈവത്തിന് സ്തോത്രം, പരീക്ഷയോടുകൂടെ പോക്കുവഴി തരുന്നൊരു ദൈവമുണ്ട്, പരീക്ഷയോടുകൂടെ നീക്ക് പോക്ക് തരുന്ന ആ ഒരു ദൈവമുണ്ട്. ദൈവജനമേ, ദുരിതങ്ങളുണ്ട്, പക്ഷേ നീക്ക് പോക്കുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, പോക്കുവഴികളുണ്ട്, ആരും തളരണ്ട. ഇന്നത്തെ ഈ ദുരിതങ്ങൾക്ക് ഒരവസാനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവസാനത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇയ്യോബ് പറയുകയാണ്, എൻ്റെ ദൈവമേ, ഞാനൊരു കാര്യം തുറന്ന് സമ്മതിക്കുന്നു, ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേട്ടുകേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം കണ്ണാൽ നിന്നെ കാണുന്നു. ഞാൻ ധരിച്ചു വെച്ചിരുന്നത് ഞാൻ ദൈവഭക്തനാണെന്നൊക്കെയാണ്, ഞാൻ ധരിച്ചു വെച്ചിരുന്നത് എനിക്ക് നല്ലൊരു ജീവിത വീക്ഷണം ഉണ്ടെന്നാണ്, ഞാൻ വലിയൊരു ആത്മീയനാണെന്നാണ്, ഞാൻ സർവ്വപൂർവ്വ ദിഗ്വാസികളിലും ഭക്തനായൊരു മനുഷ്യനാണെന്നൊക്കെയാണ് ഞാൻ ധരിച്ചിരുന്നത്. കാരണം എൻ്റെ ജീവിതത്തിൽ ചില നന്മകളുണ്ടായിരുന്നു, ഞാൻ എൻ്റെ കണ്ണുമായൊരു നിയമം ചെയ്തവനാണ്, എൻ്റെ കണ്ണുമായൊരു നിയമം ചെയ്തവനാണ്, അന്യ സ്ത്രീകളെ ഞാൻ നോക്കിയിട്ടില്ല, പ്രായമായവരെ അമ്മയെപ്പോലെ, മറ്റുള്ളവരെയെല്ലാം സഹോദരികളെപ്പോലെ അങ്ങനെയേ ഞാൻ കണ്ടിട്ടുള്ളൂ. കർത്താവേ, ഞാൻ ദരിദ്രന്മാർക്ക് അപ്പനായിരുന്ന കാര്യം നിനക്ക് അറിയാൻ പാടില്ലേ? എൻ്റെ വസ്ത്രമെടുത്ത് പാവപ്പെട്ടവർ കൊടുത്തതൊക്കെ നിനക്ക് അറിയാൻ പാടില്ലേ? പാവപ്പെട്ടവൻ അവൻ കുളിർന്ന് വിറയ്ക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവന് ഞാൻ എൻ്റെ പുതപ്പ് കൊടുത്തത് നിനക്കറിയരുതോ? അങ്ങനെയെല്ലാം ഞാൻ നല്ലവനായിരുന്നു, ഞാൻ പല നല്ല കാര്യങ്ങളും ചെയ്തു, ഭക്തിയുള്ള ജീവിതം നയിച്ചു എന്നൊക്കെയാണ് ഞാൻ ധരിച്ചിരുന്നത്. പക്ഷേ എൻ്റെ ദൈവമേ, എനിക്കിപ്പോഴൊരു കാര്യം മനസ്സിലായി. 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇയ്യോബ് അതാണ് പറയുന്നത്. ഇയ്യോബ് യഹോവയോട് പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം, അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. ദൈവത്തിന് സ്തോത്രം, ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ ഞാൻ നിന്നെ കാണുന്നു. കഷ്ടപ്പാടുകൾക്കൂടെ കടന്നു പോയപ്പോൾ ഞാൻ നിന്നെ ത്യജിക്കുമെന്നാണ് പിശാച് വിചാരിച്ചത്, ഞാൻ നിന്നെ ഉപേക്ഷിക്കുമെന്നാണ് പിശാച് വിചാരിച്ചത്, ഞാൻ തളർന്നുപോയി, ഞാൻ ജീവിതമാകെ നരക ദുരിതമായി വലഞ്ഞു പോകുമെന്നാണ് പിശാച് വിചാരിച്ചത്. പക്ഷേ എൻ്റെ കണ്ണുകാഴ്ച കിട്ടുകയാണ് ചെയ്തത്, എൻ്റെ ആന്തരിക കണ്ണുകൾ തുറക്കുകയാണ് ചെയ്തത്, ഈ ദുരിതങ്ങളുടെ മധ്യത്തിൽ എനിക്കൊരു പുതിയ കാഴ്ചപ്പാട് കിട്ടുകയാണ് ചെയ്തത്, ദൈവത്തെ മുഖാമുഖം കാണാൻ എനിക്ക് ഭാഗ്യം ലഭിക്കുകയാണ് ചെയ്തത്. ദൈവമേ, നന്നായി, നന്മയ്ക്കായി ഭവിച്ചു
സംഭവിച്ചു. എല്ലാം നന്മയ്ക്കായി തീർന്നു, ദുരിതങ്ങൾ നന്മയ്ക്കായി തീർന്നു, കഷ്ടതകൾ നന്മയ്ക്കായി തീർന്നു. എന്താണ് പറഞ്ഞത്? ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. എന്നാൽ ദൈവഭക്തനായി ഞാൻ ഇപ്പോൾ എന്നെ തന്നെ വെറുക്കുന്നു. ഞാൻ പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദവിക്കുന്നു. ഞാൻ ധരിച്ചിരുന്നത് പോലല്ല എനിക്ക് എന്നെക്കുറിച്ചൊരു മതിപ്പുണ്ടായിരുന്നു, എന്നെക്കുറിച്ചൊരു ബഹുമാനം ഉണ്ടായിരുന്നു, എൻ്റെ ആത്മീയ നിലവാരത്തെക്കുറിച്ച് എനിക്കൊരു നല്ല ബോധ്യമുണ്ടായിരുന്നു. മറ്റുള്ളവരെക്കാൾ ഭേദമായ ഒരു ആത്മീയമായ നിലവാരം എനിക്ക് ഞാൻ പുലർത്തുന്നുണ്ട് എന്ന് എനിക്ക് എന്നെക്കുറിച്ചൊരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ ഉൾക്കണ്ണ് തുറന്നപ്പോൾ നാഥ എനിക്ക് മനസ്സിലായി ഞാൻ എന്നെ തന്നെ വെറുക്കേണ്ടവനാണ് എന്ന്. എൻ്റെ കണ്ണ് തുറന്നപ്പോൾ നിന്നെ ഞാൻ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എത്ര അശുദ്ധനാണെന്ന്. ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ മുൻപിൽ ഞാൻ എത്ര അശുദ്ധനാണെന്ന് എനിക്ക് മനസ്സിലായി. ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മുന്നിൽ ഞാൻ എത്ര അരിഷ്ടനാണെന്ന് എനിക്ക് മനസ്സിലായി. ദൈവത്തിൻ്റെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൻ്റെ മുന്നിൽ ഞാൻ എത്ര നിസ്സാരനാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ദൈവമേ, ഞാനിതാ എൻ്റെ സ്വന്തം കണ്ണാൽ നിന്നെ കാണുന്നു. എൻ്റെ കണ്ണ് നീ തുറന്നു തന്നു, പുറമേയുള്ള കണ്ണല്ല എൻ്റെ അകക്കണ്ണ് നീ തുറന്നു തന്നു. നാഥ, ഞാനിപ്പോൾ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. ദൈവജനമേ, കഷ്ടപ്പാടിലും ദുരിതത്തിലും വലയുന്നവരെ, ഇന്ന് നിങ്ങൾ ഓർക്കൂ. നിങ്ങൾ ദൈവസന്നിധിയിൽ താഴുവീൻ, നിങ്ങളെ തന്നെയും തിരിച്ചറിയുവീൻ. ദൈവത്തിൻ്റെ തേജോമയമായ വിശുദ്ധിയുടെ മുന്നിൽ ഞാൻ എന്തുള്ളൂ എന്ന് നിങ്ങളൊന്ന് കണ്ടെത്തുവീൻ. നാമെല്ലാം മനുഷ്യരാണ്, നാമെല്ലാം പാപികളാണ്, നാമെല്ലാം നിസ്സാരരാണ്, നാമെല്ലാം സാധുക്കളാണ്. പ്രിയപ്പെട്ടവരെ, നാം ആരെങ്കിലും ഊതിയാൽ പറന്നു പോകാനുള്ള ബലമേ നമുക്കകത്തുള്ളൂ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ദൈവം ഉന്നതനാണ്, അവൻ യുഗങ്ങളുടെ പാറയാണ്. ദൈവത്തിന് സ്തോത്രം, അവൻ ആദിയില്ലാത്ത ആദിയാണ്, അവൻ അന്തമില്ലാത്ത അന്തമാണ്. ഹിസ് ദ ബിഗിനിംഗ്ലെസ് ബിഗിനിങ് ആൻഡ് ദ എൻലെസ് എൻഡ്. ആദിയില്ലാത്ത ആദിയും അന്തമില്ലാത്ത അന്തവുമാകുന്നു, അവൻ ആദിയും അന്തവുമാകുന്നു, അവൻ ആൽഫയും ഒമേഗയുമാകുന്നു, അവൻ ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു, അവൻ പൊൻചങ്കോൽ പിടിക്കുന്നവനാകുന്നു, വലം കയ്യിൽ ഏഴ് പൊൻ നക്ഷത്രം പിടിച്ചിരിക്കുന്നവനാകുന്നു, മാറത്ത് പൊൻകച്ച കെട്ടിയവനാകുന്നു, ഉലയിൽ ചുട്ടുകഴിപ്പിച്ച വെള്ളോടിന് സദൃശമായ കാലുകളോട് കൂടിയവനാകുന്നു, അരയിലൂഫാസ്തംഗം അവൻ ധരിച്ചിരിക്കുന്നവനായി ആകുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ തേജോമകനാകുന്നു, അവൻ ഏഴ് പൊൻ നിലവിളക്കുടെ നടുവിൽ നടക്കുന്നവനാകുന്നു, അവൻ ജീവനുള്ള ദൈവമാകുന്നു, അവൻ തേജോമയനാകുന്നു, അവൻ വിശുദ്ധിയുടെ തേജസ് വഹിക്കുന്നവനാകുന്നു, അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാകുന്നു, ക്രോബേന്മാർ വിറയിലൂടെ ആരാധിക്കുന്നവനാകുന്നു, ശ്രോഫേന്മാർ ആരാധകരുള്ള ശ്രോഫേന്മാർ രണ്ട് ചിറക് കൊണ്ട് മുഖം മൂടി, രണ്ട് ചിറക് കൊണ്ട് പറന്നു നിന്ന്, രണ്ട് ചിറക് കൊണ്ട് കാലുമൂടി ദൈവത്തെ ആരാധിക്കുന്ന യഹോവയായ ദൈവം പരിശുദ്ധൻ 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 എന്ന് ആഘോഷിച്ച് ആരാധിക്കുന്ന തേജോമയനാകുന്നു. ദൈവ പൈതലേ, അവൻ്റെ സന്നിധിയിൽ നീ എന്തുള്ളൂ? നീ അല്പപ്രാണിയല്ലോ, നീ നിസ്സാരനല്ലോ, നീ നിന്റെ ബുദ്ധി കൊണ്ടൊന്നും വിശകലനം ചെയ്യണ്ട. ഒന്ന് മാത്രം നീ അറിയൂ മകനെ, ഒരേ ഒരു കാര്യം മാത്രം നീ അറിയൂ മകളെ, നിന്റെ ജീവിതത്തിലെ കഷ്ടപ്പാട് മാറ്റാൻ യേശു ക്രിസ്തുവിന് കഴിയും. അതിനത്രേ അവൻ കുരിശിൽ കഷ്ടതയേറ്റത്, അതിനാണ് അവൻ കുരിശിൽ യാതനയേറ്റത്, അവൻ്റെ കൈ ആണിയടിച്ച് തകർക്കപ്പെട്ടത്, അവൻ്റെ കാലുകൾ കരിയിരുമ്പാണികൾ കൊണ്ട് തറച്ചത്, അവൻ്റെ ശിരസിൽ മുൾമുടി വെച്ചത്, അവൻ്റെ പുറത്തേക്ക് ചാട്ടവാറ് കൊണ്ട് കൈ രണ്ടും മുകളിലോട്ട് കെട്ടിയിട്ടിട്ട് ആ തൂണിലേക്ക് അവൻ്റെ ശരീരവും കെട്ടിയിട്ടിട്ട് രണ്ടു വശത്ത് നിന്ന് പടയാളികൾ ചാട്ടവാറ് കൊണ്ട് ആഞ്ഞാഞ്ഞടിച്ചത്, പൂറം ഒഴുചാൽ പോലെ കീറിയത് എൻ്റെ കഷ്ടത മാറ്റാനാണ്. മകനെ, നിന്റെ ദുരിതം മാറ്റാനാണ്. മകളെ, നിന്റെ വേദന മാറ്റാനാണ്. യൗവനക്കാരാ, നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കാനാണ്. സ്നേഹിത, നിനക്കൊരു പുതിയ ജീവിതം തരാനാണ്. പ്രിയ മകളെ, നിന്നെ അനുഗ്രഹിപ്പാനാണ്. അവനിതാ ശാപഗ്രസ്തരെ പോലെ കുരിശിലേറിയത്, അവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നിരിക്കുകയാണ്. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ അവനെ നിങ്ങളൊന്ന് കാണുവീൻ, അവനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുവീൻ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുവീൻ. അവനത്രേ നമ്മുടെ നാഥൻ, അവനത്രേ നമ്മുടെ നായകൻ, അവനത്രേ കുരിശിന്മേൽ ജയമേറ്റവൻ, അവനത്രേ സാത്താന്റെ തല തകർത്തവൻ, അവനാണ് അവനാണ് കുരിശിന്മേൽ വെച്ച് പൈശാചികന്റെ മേൽ ജയോത്സവം കൊണ്ടാടിയവൻ, അവനാണ് പാപത്തെ കുരിശിൽ തറച്ചവൻ, അവനാണ് മകനെ നിന്റെ പാപം പോക്കുവാൻ കുരിശിൽ വേദനയേറ്റവൻ. ദൈവ വൈദലേ, അവനാണ് നിന്റെ പാപത്തെയെല്ലാം ഏറ്റുവാങ്ങിയവൻ. അവനിതാ നിന്റെ അരികിൽ കെഞ്ചിക്കൊണ്ട് നിൽക്കുന്നു, മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക, എൻ്റെ മകളെ നിന്റെ ഹൃദയം എനിക്ക് തരിക. മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു, സ്ക്രിപ്ചറൽ ഹാർട്ട്, ആ കഷ്ടത അനുഭവിക്കുന്ന ഹൃദയം. എന്നാൽ കഷ്ടത മാറ്റുന്ന ഒരു ദൈവമുണ്ട്, ദുരിതം മാറ്റുന്ന ഒരു ദൈവമുണ്ട്. വിളിച്ചപേക്ഷിപ്പീൻ, എല്ലാ യാതനകളും മാറ്റി പുതുജീവിതം അവൻ നിനക്ക് തരും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എല്ലാ കഷ്ടപ്പാടും മാറ്റി പുതിയ സമാധാനം അവൻ നിനക്ക് തരും. അവൻ പറഞ്ഞിട്ട് പോയത് എന്താണെന്നോ? സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു.
ലോകം തരുന്നതുപോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഓ എൻ്റെ ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയുമരുത്. ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയുമരുത്. ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിന് സ്തോത്രം. ബി നോട്ട് അഫ്രൈഡ്. നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്. വേദപുസ്തകം വായിക്കുമ്പോൾ, പുതിയ നിയമം വായിച്ച് വായിച്ച് വരുമ്പോൾ മൂന്ന് വാക്കുകൾ തെളിഞ്ഞ് വിളങ്ങി തിളങ്ങി കാണാം. എന്താണെന്നോ? ഒന്ന്, കരയരുത്, കരയേണ്ട. രണ്ട്, ഭയപ്പെടേണ്ട. മൂന്ന്, നിങ്ങൾക്ക് സമാധാനം. ദൈവത്തിന് സ്തോത്രം. ഈ മൂന്ന് വാക്കുകൾ എന്ന് ഉരുവിടണം പ്രിയപ്പെട്ടവരെ. 23-ാം സങ്കീർത്തനം എന്ന് നിങ്ങൾ വായിക്കണം. ദൈവത്തിന് സ്തോത്രം. ഉള്ളത്തെ തണുപ്പിക്കുന്ന നിത്യനായ ദൈവത്തിൻ്റെ സ്നേഹം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണിയവൻ തണുപ്പിക്കുന്നു. തിരുനാമനിമിത്തം എന്നെ നീതിവാദകളിൽ നടത്തുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം നമ്മെ നടത്തുന്ന ദൈവമാണ്, നമ്മെ കാക്കുന്ന ദൈവമാണ്, നമ്മെ പോറ്റുന്ന ദൈവമാണ്, നമ്മെ തളരാതെ സൂക്ഷിക്കുന്ന ദൈവമാണ്. നാളെ വരെ വന്ന യാതനകളെല്ലാം ഏറ്റെടുക്കുവാൻ കുരിശുംപേറി ഗോകുൽത്തായിലേക്ക് പോയവരിതാ നിങ്ങളുടെ അരികത്തേക്ക് മന്ദം മന്ദം നടന്നു വരുന്നു. നിങ്ങളുടെ സമീപത്തുകൂടി അവൻ നടക്കുന്നു. നിങ്ങളുടെ വീടിൻ്റെ അരികത്തേക്ക് അവൻ വരുന്നു. നിങ്ങളുടെ വീടിൻ്റെ മുറിയിലേക്ക് അവൻ വരുന്നു. മകനെ, നിന്റെ അരികത്തേക്ക് അവൻ വന്ന്, മകളെ, നിന്റെ സമീപത്ത് വന്ന്. അവൻ്റെ ആണിപ്പാടുള്ള കരം നിന്നെ നേരെ നീട്ടിയിരിക്കുന്നു. ആ തൃക്കരത്തിലേക്ക് നിന്റെ ജീവിതം വെച്ചു കൊടുക്കൂ. നിന്റെ ഭാവി ഏൽപ്പിച്ചു കൊടുക്കൂ. ഭാവി ശോഭനമാകട്ടെ, ഭാവി സുന്ദരമാകട്ടെ, ഭാവി ഐശ്വര്യപ്രദമായി തീരട്ടെ, ഭാവി ഭാസുരമാകട്ടെ, ഭാവി സന്തോഷ സമൃദ്ധമാകട്ടെ, കഷ്ടപ്പാടുകൾ മാറട്ടെ, ദുരിതങ്ങൾ തീരട്ടെ, സ്വർഗത്തിന്റെ അത്ഭുതകർമ്മങ്ങൾ നിങ്ങളുടെ മേൽ പകരട്ടെ, പാപശാപങ്ങൾ മാറട്ടെ, പാപബന്ധനങ്ങൾ അഴിയട്ടെ, പൈശാചിക ബാധകൾ മാറട്ടെ, ദൈവനാമം മഹത്വപ്പെടട്ടെ, യേശു ക്രിസ്തുവിന്റെ തിരുരക്തം നിങ്ങളെ കഴുകട്ടെ. യേശുവിന്റെ തിരുരക്തം സകല പാപവും പോക്കുന്ന ശുദ്ധീകരിക്കുന്ന തിരുരക്തം ഇന്ന് ഈ സമയം നിങ്ങളെ കഴുകട്ടെ, നിങ്ങളെ തഴുകട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. പ്രാർത്ഥിക്കാം പ്രിയരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണയുള്ള കർത്താവേ, ഈ മഹത്വപൂർണമായ സുദിനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കഷ്ടപ്പാട് മാറ്റുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ സ്ക്രിപ്ചറൽ ഹാർട്ട് തരുവാൻ, ഞങ്ങൾക്ക് തിരുവചനം തരുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ സ്പീക്കിംഗ് ഹാർട്ട് തരുവാൻ, തിരുവചനം സാക്ഷിക്കുവാൻ, സഫറിംഗ് ഹാർട്ടിൻ്റെ വേദന കണ്ട് ഞങ്ങൾക്ക് ആശ്വാസം തരുവാൻ കടന്നു വന്ന രക്ഷകനായ ദൈവപുത്ര, അവിടുത്തെ പാദപീഠത്തിലിതാ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഈ വചനം കേട്ട് എല്ലാവരെയും ഇവിടെ തഴുകണമേ. അവിടുത്തെ ആണിപ്പാടുള്ള കരം ഓരോരുത്തരുടെ ശിരസിൽ വെക്കണമേ, അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ, സ്വർഗീയ കർമ്മങ്ങളാൽ നിറയ്ക്കണമേ, സ്വർഗത്തിൻ്റെ ജീവന്റെ അഭിഷേകം ശിരസിന്മേൽ പകരണമേ. നാഥ, പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങൾ ഓരോരുത്തർക്കും നൽകണമേ. ബന്ധന കെട്ടുകൾ അഴിച്ചു കളയണമേ. പാപവിമോചനം ഓരോരുത്തർക്കും നൽകണമേ. പാപമോചനം നൽകണമേ. അനുഗ്രഹിക്കണമേ. ശോഭനമായ ഭാവി നൽകണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയമുള്ള നാമത്തെ താഴ്മയോടെ പ്രാർത്ഥിക്കുന്ന പിതാവേ, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ.